രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങുന്നത് ജാസ്മിൻ ഗബ്രി എന്ന പേരുകളിൽ തന്നെയാണ്. അത് തുടങ്ങാൻ വേണ്ടി അവർ ഓരോ കാപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീതും ഇന്ന് ശരണ്യും ഒക്കെ ഇവരോട് സംസാരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പുറത്ത് വലിയ നിങ്ങൾക്ക് ഇത് മാത്രമല്ല പുറത്ത് വേറൊരു ലൈഫും കൂടെ ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കി പുറത്ത് നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആരോടും സംസാരിക്കുന്നില്ല, ക്യാമറ കാണാൻ വേണ്ടി മാത്രമാണ് ഫുൾ ടൈം ഇങ്ങനെ കൈയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണി അത് വളരെ വ്യക്തമായി പറഞ്ഞു. ക്യാമറയുടെ ഫോക്കസ് വരുമ്പോഴേക്കും ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പും ഇല്ലാത്ത ലവ് ട്രക്കുമാണ് ഇവർ പിടിക്കുന്നത്. അത് വെറും കോലം കെട്ടൽ മാത്രമാണെന്ന് ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും മുഖത്ത് നോക്കി നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നിനക്ക് എന്തിൻ്റെയൊക്കെ സൂക്കേടാ, നിനക്ക് എന്തിൻ്റെ ഇതാണെന്ന് വെച്ച് ജാസ്മിൻ കിടന്ന് അലറുന്നുണ്ട്. കുറച്ച് ഒച്ചയുണ്ടെന്ന് കരുതി എന്തും പറയാനാണ് ജാസ്മിൻ്റെ വിചാരം. അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരോടും സംസാരിക്കാൻ വരണം. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങളോട് ആരും സംസാരിക്കാൻ വരണ്ട, ഞങ്ങൾ ആരോടും ഒരു നാരയും മക്കളോടും ഞങ്ങൾ സംസാരിക്കാൻ വരില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് വൃത്തികേടല്ലാതെ വായിന്ന് വരികയില്ല ജാസ്മിൻ്റെ. ഇത്രയ്ക്കും ഒരു അത്തപ്പതിച്ചൊരു ജാസ്മിനെയാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ കാണുന്നത്. കാരണം എല്ലാ ബിഗ് ബോസുകളുടെ കാലത്തും നമ്മൾ ഏതൊരു കോംബോയും സക്സസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കോംബോ എന്ന് പറയുന്നത് അത്തപ്പതിച്ചൊരു കോംബോയായി ഈ സീസണിൽ മാറി.